ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂലോസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി മഗ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 90 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മഗ് കേക്ക്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലിലേക്ക് തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു മഗ്ഗാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പോലെ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പോലെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പോലെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 പിഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും 1 പിഞ്ചിൻ്റെ പകുതി. കാരണം നമ്മൾ ചെറിയൊരു കപ്പിലല്ല ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പോലെ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ പോലെ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പോലെ പാലാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഓരോരോ ടേബിൾ സ്പൂൺ പോലെ പാല് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊടികളൊക്കെ കട്ടകെട്ടാണ്ട് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പാല് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ പോലെ പാല് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും 1 ടേബിൾ സ്പൂൺ പോലെ പാല് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ പോലെ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ കൂട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കണം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ന്യൂട്രലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ഇതിന് വേണ്ടി എടുക്കുന്നത്. അത് ഞാൻ എന്താ ഇതുപോലെ ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഓവനിലേക്ക് ഇത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് 2 മിനിറ്റേക്ക് കൊടുക്കാം. കാരണം 90 സെക്കൻഡിലേക്ക് ഇത് സെറ്റാക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 മിനിറ്റ് കഴിഞ്ഞ് സെറ്റ് കൊടുത്തിട്ട് 90 സെക്കൻഡാകുമ്പോൾ ഞാനിത് ഓഫാക്കിയിട്ടാണ് ഈ ഒരു കേക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 90 സെക്കൻഡായി നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു മഗ്ഗിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കാകെ 90 സെക്കൻഡേ വേണ്ടു. അപ്പം പിള്ളേർക്കൊക്കെ പെട്ടെന്ന് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു മഗ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതുപോലെ ഇതിലേക്ക് മുട്ടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റി മഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലിക്കനും ക്ലിക്ക് ചെയ്യണം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാ, ബൈ.